أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أسماء الحسنى. الله വിന്റെ വിശിഷ്ട നാമങ്ങൾ. ഏഴാം ഭാഗം. സമാധാനം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരാണ് സമാധാനം ആഗ്രഹിക്കാത്തത്? സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ജീവിതമാണ് എല്ലാവരും കൊതിക്കുന്നത്, എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ സമാധാനം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? കാശു കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല സമാധാനം. എന്നല്ല, പലപ്പോഴും പലരുടെയും സമാധാനം കെടുത്തുന്നത് പണമാണ്, സമ്പത്താണ്. സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുള്ള കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കാണുകയും കേൾക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പോവാറുണ്ട്, ഇവർക്ക് എന്തിന്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത് എന്ന്. കുടിലിൽ താമസിക്കുന്നയാൾ സമാധാനത്തോടുകൂടി കിടന്നിറങ്ങുമ്പോൾ കൊട്ടാരത്തിൽ താമസിക്കുന്നയാൾക്ക് കൺപോളയടക്കാൻ കഴിയുന്നില്ല. ടെൻഷൻ, അസമാധാനം, മാനസികമായ സമ്മർദ്ദം സഹിക്കവയ്യാതെ കണ്ണടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ സമ്പത്തും സൗകര്യങ്ങളുമല്ല മനുഷ്യന്റെ മനസ്സിന് സമാധാനം കൊണ്ടുവന്ന് തരുന്നത്. അസ്സലാം എന്നത് അള്ളാഹുവിന്റെ ഒരു പേരാണ്. സലാം എന്ന പദത്തിന് സാധാരണ പറഞ്ഞു വരുന്ന അർത്ഥം സമാധാനം എന്നാണ്. എന്നാൽ സമാധാനം മാത്രമല്ല, രക്ഷ, ഇതൊക്കെ സമാധാനവും രക്ഷയും സലാമിന്റെ അർത്ഥമാണ്. അപ്പോൾ അള്ളാഹു സലാമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സമാധാനമാണ്, അള്ളാഹു രക്ഷയാണ് എന്നാണ് അർത്ഥം. സലാം എന്ന പദം ക്രിയാധാതുവാണ്, അഥവാ അറബിയിൽ അതിന് മസ്ദർ എന്ന് പറയും. സലിമ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, സമാധാനം കിട്ടി എന്നൊക്കെയാണ് അർത്ഥം. സാലിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവൻ, സമാധാനം കിട്ടിയവൻ എന്നാണ് അർത്ഥം. സലീം എന്നും പറയും, അങ്ങേയറ്റം രക്ഷപ്രാപിച്ചവൻ, മനസ്സിന് അങ്ങേയറ്റം സമാധാനം കിട്ടിയവൻ എന്നർത്ഥത്തിൽ സലീം എന്ന് പറയും. സലാം എന്ന് പറഞ്ഞാൽ രക്ഷ, സമാധാനം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷകനാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു രക്ഷയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു രക്ഷപ്പെട്ടവനും രക്ഷപ്പെടുത്തുന്നവനും രക്ഷ നൽകുന്നവനും സമാധാനം നൽകുന്നവനുമാണ് എന്നല്ല, അള്ളാഹു സമാധാനമാണ്, അള്ളാഹു രക്ഷയാണ്. അത് വിശേഷണത്തിന്റെ പൂർണ്ണതയെ കുറിക്കും. ഒരാൾ ധൈര്യമുള്ളവനാണ്, ധീരനാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ധൈര്യമുണ്ട് എന്നർത്ഥം. എന്നാൽ അയാൾ ധീരതയാണ് എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഗാംഭീര്യം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ഒരാളെക്കുറിച്ച് അദ്ദേഹം ഔദാര്യവാനാണ്, ഉദാരനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദാരമതിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അയാൾ ഔദാര്യമാണ് എന്നാണ് പറയുന്നതെങ്കിലോ, അയാൾ തന്നെയാണ് ഔദാര്യം എന്ന് പറയുമ്പോൾ ഈ വിശേഷണത്തിന്റെ ഗാംഭീര്യവും മഹത്വവും വർദ്ധിക്കുകയാണ്, അതിന്റെ പൂർണ്ണത വർദ്ധിക്കുകയാണ്. ചില ഈ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാഷാ സാഹിത്യങ്ങളിലൊക്കെ പറയാറുണ്ട്, അവൻ സിംഹത്തെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ അവന് സിംഹത്തിന്റെ ഗുണങ്ങളും സിംഹത്തിന്റെ ധീരതയും ഒക്കെയുണ്ട് എന്ന് അർത്ഥം എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ അവൻ സിംഹമാണ് എന്ന് പറഞ്ഞാലോ, ആ വിശേഷണം ഒന്നുകൂടി കനക്കുകയാണ്, കൊഴുക്കുകയാണ്, പൊലിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സമാധാനമാണ് എന്നാണ്
അള്ളാഹുവിന്റെ പേരായി അള്ളാഹുവിന്റെ നാമമായി പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ ഉടനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻസറഫ മിൻ സ്വലാത്തിഹി ഇസ്തഗ്ഫറ സലാസൻ. നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഗ്ഫിറുല്ലാ 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 എന്ന് മൂന്ന് വട്ടം നബി പറയും. വഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അല്ലാഹുമ്മ അൻതസ് സലാം വ മിൻകസ് സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്രാം. പടച്ചവനെ നീയാണ് സലാം, നിന്നിൽ നിന്നാണ് സലാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സലാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ ഹുവ സലാം, തീർച്ചയായും അല്ലാഹു അവനാണ് സലാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നാമമാണ് സലാം. അസ്സലാം, രക്ഷ, സമാധാനം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനമാണ്. അള്ളാഹുവിന്റെ വേറെ ഒരു വിശേഷണവുമുണ്ട്, നീതി. അതിന് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കും. അള്ളാഹു നീതിമാനാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവാണ് നീതി എന്നതുപോലെയാണ് അള്ളാഹുവാണ് സമാധാനം. ഇവിടെ അസ്സലാം എന്ന അള്ളാഹുവിന്റെ ഈ പേരിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് സമാധാനമുള്ളവൻ, സമാധാനത്തിന്റെ സ്രോതസ്, സമാധാനം നൽകുന്നവൻ, എല്ലാ കുറവുകളിൽ നിന്നും രക്ഷപ്പെട്ടവൻ. ഇങ്ങനെ നാലർത്ഥം അസ്സലാം എന്ന അള്ളാഹുവിന്റെ നാമത്തിന് പറയാവുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശറിൽ അള്ളാഹുവിന്റെ നാമമായി ഹുവല്ലാഹു അല്ലദി ലാ ഇലാഹ ഇല്ലാഹു, അവനാണ് അള്ളാഹു, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ വിശേഷണം പിന്നെ പറയുന്നത് അൽ മലിക്കുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ. അൽ മലിക്, രാജാധിരാജൻ. അൽ ഖുദ്ദൂസ്, അങ്ങേയറ്റം പരിശുദ്ധൻ, പരമപവിത്രതയുള്ളവൻ. അസ്സലാം, സമാധാനം നൽകുന്നവൻ, സമാധാനം. അപ്പോൾ അള്ളാഹുവിന്റെ നാമമായി സൂറത്തുൽ ഹശർ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സലാം എന്ന് പറഞ്ഞതായി കാണാം. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആശംസ അർപ്പിക്കുന്ന രീതി പണ്ടൊക്കെ പണ്ടേ ഉള്ളതാണ്, മുമ്പേ ഉള്ളതാണ്. അവസാനത്തെ പ്രവാചകന്മാരായ ഈസാ നബി അലൈഹിസ്സലാമും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ അഭിവാദന രീതി തന്നെയാണ് തുടർന്നതും അതുതന്നെയാണ് പഠിപ്പിച്ചതും. യേശുവിനെ കുറിച്ച് ലൂക്കോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നും നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ലൂക്കോസ് 24:36. ഇനി മത്തായി 10:12 പറയുന്നത് വീടുകളിൽ ചെല്ലുമ്പോൾ ശലോം അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയണം എന്ന് യേശു തന്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകുന്നു. അപ്പൊ യേശുവും തന്റെ ശിഷ്യന്മാരോട് പരസ്പരം കാണുമ്പോൾ നിങ്ങൾ പറയേണ്ട അഭിവാദന രീതി ശലോം അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, ശലോം എന്നാണ്. അതിന് അറബിയിൽ വരുമ്പോഴാണ് സലാം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ അനുചരന്മാരോട് പറഞ്ഞതും പഠിപ്പിച്ചതും അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക, അത് നിങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ റസൂലിനോട് ചോദിച്ചു, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു അയ്യുൽ ഇസ്ലാമി ഖൈർ,
ഏതാണ് നല്ല ഇസ്ലാം, ഇസ്ലാമിൽ നല്ല കാര്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, കാല തുത്ഇമു ത്തആം, ഭക്ഷണം കൊടുക്കലാണ്. വതഖറഉ സലാമ അലാ മൻ അറഫ്ത വഅലാ മൻ ലം താരിഫ്, നിനക്ക് പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയലാണ്. ഇപ്പൊ കാണുന്നവരോടൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയലാണ് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സംസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, ശലോം അല്ലെങ്കിൽ സലാം, സമാധാനം എന്നത് ഭൂമിയിൽ മനുഷ്യന്മാർ തമ്മിൽ കാണുമ്പോൾ പറയുന്ന പറയേണ്ട അഭിവാദന രീതിയാണ്. എന്നാൽ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലെയും അഭിവാദന രീതി ഇത് തന്നെയാണ്. മാലാഖമാർ പറയുന്നതും സലാമാണ്. മാലാഖമാരുടെ അഭിവാദന രീതിയും സലാം എന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുർ റഅദിൽ ഇങ്ങനെ നമുക്ക് നാളെ നടക്കാൻ പോകുന്ന ഒരു സംഭവം വിശദീകരിച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിൽ അങ്ങനെ അവരുടെ വീടിൽ ആളുകൾ കുടുംബത്തോടൊന്നിച്ച് സന്തോഷത്തോടുകൂടി കഴിയുമ്പോൾ എല്ലാ വാതിലുകളിലൂടെയും മാലാഖമാർ അങ്ങോട്ട് വരും. വന്നിട്ടോ സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖുബദ്ദാർ. ആ മാലാഖമാർ എല്ലാ വാതിലിലൂടെയും ഇവരുടെ അടുത്ത് വന്ന് ഇവർക്ക് സ്വാഗതമോതും. എന്താണ് സ്വാഗതം? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം. ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമ പാലിച്ചതിനാൽ, നിങ്ങൾ ധീരതയിൽ നിലകൊണ്ടതിനാൽ നിങ്ങൾക്ക് സലാം എന്ന് ഈ മാലാഖമാർ എല്ലാ വാതിലിലൂടെയും അവരെ പൊതിഞ്ഞുകൊണ്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുർ റഅദ് 23-24 ആയത്തുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ദാറുസ്സലാം എന്നാണ്, സമാധാനത്തിന്റെ വീട് എന്നാണ്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, അവരുടെ നാഥന്റെ അടുത്ത് അവർക്ക് ദാറുസ്സലാമുണ്ട്, സലാമിന്റെ വീടുണ്ട്. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണത്, അല്ലാഹുവാണ് അവരുടെ രക്ഷാധികാരി. അപ്പോൾ അവർക്ക് ദാറുസ്സലാമുണ്ട്, സലാമിന്റെ വീടുണ്ട്. ഈ ദാറുസ്സലാമിലേക്കാണ് അല്ലാഹു വിളിക്കുന്നത്. അപ്പോൾ അല്ലാഹു സലാമാണ്, അല്ലാഹു നിങ്ങൾക്കൊരുക്കി വെച്ചിട്ടുള്ള വീട് അത് ദാറുസ്സലാമാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, സൂറത്ത് യൂനുസ് 25-ാമത്തെ ആയത്ത്. അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു, അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് വിളിക്കുന്നു, അവൻ അവന് ഇഷ്ടമുള്ളവരെ നേർവഴിയിൽ നയിക്കുന്നു. സൂറത്തുൽ മായിദയിൽ അല്ലാഹു പറയുന്നത് സമാധാനത്തിന്റെ നേർവഴികൾ എന്നാണ്. സുബുലുസ്സലാം യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാന, സുബുലുസ്സലാം യഹ്ദി ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. സലാമിന്റെ, സമാധാനത്തിന്റെ നേർവഴിയിലേക്ക്, വഴികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അല്ലാഹു വിളിക്കുന്നത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്, ദാറുസ്സലാമിലേക്കാണ്. ആ വീട്ടിലേക്ക് വരുന്ന വഴികളോ അത് സമാധാനത്തിന്റെ വഴികളാണ്, സുബുലുസ്സലാമാണ്. ആ സുബുലുസ്സലാമിലൂടെ ദാറുസ്സലാമിൽ എത്താൻ വേണ്ടിയാണ് അല്ലാഹു സമാധാനത്തിന്റെ ഉറവിടമായ അസ്സലാമായ അല്ലാഹു നൽകിയ സമാധാനത്തിന്റെ ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. അപ്പോൾ ദാറുസ്സലാമിലേക്ക് സുബുലുസ്സലാമിലൂടെ ചെന്നെത്താൻ വേണ്ടി അസ്സലാമായ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ജീവിത ദർശനമാണ് അൽ ഇസ്ലാം.
സമാധാനത്തിന്റെ ദർശനമായ ഇസ്ലാം. അപ്പോൾ അള്ളാഹു സലാമാണ്, അള്ളാഹു തന്ന ഇസ്ലാം സലാമാണ്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്കും സലാമാണ്. നമ്മുടെ തടി സലാമത്താക്കാം, നമുക്ക് രക്ഷ നേടാം, സമാധാനം കിട്ടും. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. സൂറത്തുൽ ബഖറ 38-ാമത്തെ ആയത്ത്. അള്ളാഹു പറയുകയാണ്, എന്റെ ഹുദ നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ, ഇസ്ലാം നിങ്ങൾക്ക് കിട്ടുമ്പോൾ, എന്റെ മാർഗദർശനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ, അതനുസരിച്ച് ആരെങ്കിലും ജീവിച്ചാൽ അവന് സമാധാനത്തോടുകൂടി ജീവിക്കാം. ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർക്ക് പേടിക്കേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. പേടിക്കാതെ ദുഃഖിക്കാതെ കഴിയുന്നതിനാണല്ലോ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഴിയുക എന്ന് പറയുന്നത്. അപ്പൊ പേടിയും വേണ്ട, ദുഃഖവും വേണ്ട, അള്ളാഹുവിന്റെ സലാമായ, അസ്സലാമായ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഇസ്ലാം അനുസരിച്ചാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ, അതനുസരിച്ച് അവർ തുടർന്ന് ജീവിതം നയിക്കുകയും ചെയ്താൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ തുരുതുരാ മന്നം മന്നം അവരുടെ അടുത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ടോ അവർ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, നിങ്ങൾ ദുഃഖിക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. ഇത് കേട്ടാ പിന്നെ സമാധാനത്തിന് വേറെ എന്ത് വേണം? ഒരാളുടെ മനസ്സ് ശാന്തമാകാൻ വേറെ എന്ത് വേണം? മാലാഖമാരിങ്ങനെ വന്ന് അവരോട് പറയാൻ, പേടിക്കേണ്ട കേട്ടോ, ദുഃഖിക്കേണ്ട കേട്ടോ, നിനക്ക് സ്വർഗമുണ്ട് കേട്ടോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അങ്ങ് മനസ്സിലെത്തിയാൽ മനസ്സ് ശാന്തമാകും, സമാധാന ചിത്തമാകും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. അങ്ങനെ സമാധാന ചിത്തമായ, ഹൃദയത്തിൽ സമാധാനമുള്ള, അസ്സലാമായ അള്ളാഹു നൽകിയ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച ആ ആളോട് പറയും മരണസമയത്ത്, സമാധാന ചിത്തയായ ആത്മാവേ കടന്നോളൂ സ്വർഗത്തിലേക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഇസ്ലാം, അത് സലാമാണ്. നമുക്ക് വേണ്ടത് സലാമാണ്. ഇന്ന് ലോകത്തിന് വേണ്ടതും സലാമാണ്. ലോകം അത്യന്തം കലുഷിതമാണ്. യുദ്ധവും വഴക്കും അടിയും പിടിയും വർഗീയതയും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത്, അനിവാര്യമായും വേണ്ടത് സമാധാനമാണ്. ലോകത്തിന് വേണ്ടത് സമാധാനമാണ്. അതുകൊണ്ട് നമുക്ക് ആ അസ്സലാമായ, യഥാർത്ഥ സലാമിന്റെ ഉടമസ്ഥനായ തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പടച്ചവനെ, അള്ളാഹുവേ, എല്ലാവർക്കും നിന്റെ കരുണയും രക്ഷയും സമാധാനവും എപ്പോഴും തരേണമേ. അള്ളാഹു അസ്സലാമാണ്, നമുക്ക് കിട്ടേണ്ടത് അസ്സലാമാണ്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. For more details, please contact 8547539820.